Hi guys, welcome back to new episode of Tekum Vadagu. ഇവിടത്തെ ബസ് കയറി ഞങ്ങൾ ഇവിടെ ഒരു പ്രധാന കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. ആ പ്രധാന കാഴ്ചയുടെ ഒരു സൈഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. അവിടെ ഏറ്റവും കുറച്ച് ദൂരത്തിൽ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഫുള്ളും മഞ്ഞാണ്. ആ മഞ്ഞിൻ്റെ ഇടയ്ക്ക് ആ മരങ്ങളുടെ ഇടയിലൂടെ ഒരു പള്ളിയുടെ ഏറ്റവും ടോപ്പ് വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിന്ന് അങ്ങോട്ടാണ് പോണേ. അതൊരു സ്പെഷ്യൽ ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങളെ എല്ലാവരും കാണിക്കാൻ വേണ്ടി നമ്മൾ പോവാ കേട്ടോ. സാലിസ്ബറിയുടെ കത്തീഡ്രലിലേക്കുള്ള ഒരു യാത്ര കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോണേ. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ല. നമുക്ക് വീഡിയോയിലൂടെ മുഴുവൻ ഡീറ്റെയിൽസ് കാണാം. സാലിസ്ബറി കത്തീഡ്രൽ ചർച്ച്. കത്തീഡ്രൽ ചർച്ചിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ഇത് കാണുന്നു കേട്ടോ. നമ്മളതിന്റെ ഉള്ളിലേക്ക് പോവാണ്, അതിന്റെ സൈഡുകളിലേക്ക് പോവാണ്. അതിന് മുമ്പ് നമുക്ക് അതിന്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കാണാം, നമുക്ക് എങ്ങനെയാണ്. രൂപങ്ങളും കാര്യങ്ങളും ഉള്ള ഗ്ലാസ്സാണ്. ആ ബ്ലാക്കിൽ കാണാൻ പറ്റുന്ന എല്ലാം ഗ്ലാസ് കേട്ടോ. ടോപ്പ് ഉണ്ട്, ടോപ്പ്. നല്ല തണുപ്പായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പള്ളി കാണാനും. ഈവൻ സൺഡേ ആണിന്ന്, അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ വന്നിട്ടുണ്ട് പള്ളി ഇതൊക്കെ കാണാൻ വേണ്ടി. പള്ളിയുടെ ഫ്രണ്ട് വ്യൂ കാണിച്ചറിയാം ഇപ്പൊ നിങ്ങക്ക്. നമുക്കിടലിന്റെ ടോട്ടൽ വ്യൂ ആണ് ഇപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ നമുക്കിത് കാണാൻ പറ്റുന്നത്. അതിന്റെ മുമ്പിലുള്ള ഓരോ സ്റ്റാച്ചൂസിലും ഓരോ നമ്മുടെ സെയിൻസ് ഇല്ലേ, ഓരോ വിശുദ്ധന്മാരുടെ രൂപങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ഹിസ്റ്ററി എവിടെ തപ്പിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെ അതിന്റെ ഫ്രണ്ട് ബോക്സും അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പള്ളിയുടെ ആനവാതിലൊക്കെ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ആണ് ഈ പള്ളിയുടെ. മാത്രമല്ല അങ്ങോട്ട് പള്ളിയുടെ ഇഷ്ടംപോലെ വ്യൂ ഉണ്ട്. ഒരു ടോട്ടൽ ലൈറ്റൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. മരങ്ങളൊന്നും ഇലയില്ല, തണുപ്പായതുകൊണ്ട് ഒറ്റ മരത്തെ പോലും ഇവിടെ ഇലയില്ല. പക്ഷെ അതിന് മുകളിൽ ഒരു പക്ഷിക്കൂടുണ്ടോ? സാലിസ്ബറി കത്തീഡ്രൽ ആൻഡ് ടു മക്നക്കാട്ട എൻട്രൻസ്. ഇതിലെയാണ് എൻട്രൻസ് അവർ കാണിക്കുന്നത്. പക്ഷേ ഇത് ടോട്ടൽ ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് കൊറോണ ആയതുകൊണ്ടായിരിക്കും അവർ ടോട്ടൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ചർച്ച്. ഞങ്ങളും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു മെയിൻ ആള് വരുന്നുണ്ടോ? ഇത് കാണുമ്പോഴേ നമ്മുടെ നാട്ടിലെ ടിപ്പുവിന്റെ കോട്ടയം പോലെ. നമ്മള് കണ്ണൂർ ടിപ്പൂസിൽ കേട്ടോ, മറ്റേ നമ്മളോരോ കോട്ടയം പോകുന്നൊരു ഫീലിംഗ് വന്നിട്ട് പള്ളിയാണെന്ന് പുറത്തുനിന്നുള്ള ഇത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടിപ്പൂസിൽ തന്നെ കോട്ടയം പോണ പോലുണ്ട്. സെന്റ് ആൻഡ്രോസ് കോട്ടല്ലേ, അവിടെ പോണ പോലുണ്ട് കണ്ണൂരിലെ. വണ്ടി വരാതിരിക്കാൻ വേണ്ടി അവരിവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ സെറ്റ് ചെയ്തേക്ക. പക്ഷെ ഈ മരത്തിന് മരം, ഈ മരത്തിന് മാത്രം ഇവിടെ ഇലയുള്ളൂ, വേറെ ഒരു മരത്തിന് ഇവിടെ ഇലയില്ലല്ലോ. ഇടലിന്റെ ചുറ്റുമുള്ള ചുറ്റുമതില ഇത്. കോട്ടയ്ക്ക് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലും ഈ ലോകത്തിലൊക്കെ ഹീത്ത് പോലത്തെ കാര്യങ്ങൾ. അത്രയ്ക്ക് വലുപ്പത്തിൽ അവർ പള്ളിക്ക് ചുറ്റും ഇതുപോലെ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് അടിമപ്പണി നടത്തിയ സമയത്ത് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന ഓരോ കല്ലിൻ്റെ വലുപ്പം കണ്ടോ, ഇത്രയും വലിയ കല്ലുകൊണ്ടാണ് ഇവർ മതിൽ കെട്ടിയേക്കണേ. ഇതിന് ചുറ്റുമുണ്ടോ ഈ കത്തീഡ്രലിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒരു മതിൽ ചെയ്തേക്കാം? ഈ ഒരു വണ്ടിപ്രാന്തനായതുകൊണ്ട് ഇങ്ങനെ വഴിയോടെ പോകുമ്പോൾ നല്ല നല്ല കുറച്ച് വണ്ടികൾ കണ്ടു. നമ്മുടെ ഒരു മിനി കൂപ്പർ കിടക്കണുണ്ടോ? കുറച്ച് വണ്ടികളുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പള്ളിയുടെ ഔട്ടറായിട്ട് പള്ളിയുടെ പുറത്തേക്ക് പോകേണ്ട ഒരു വഴിയത്. നമ്മൾ ഇതിലേക്ക് വന്നു, ഇതിലെ വന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്തൂടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലെ തിരിച്ചു വന്ന് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ പള്ളിയുടെ വേറൊരു ഭാഗം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതെടുക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് പോവുക. എന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാ, കാരണം ആ ഒരു വഴിക്ക് മാത്രമേ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. നമ്മൾ തിരിച്ചു പോയപ്പോൾ പിന്നെ പള്ളിയുടെ മറ്റേ ഭാഗം എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എനിക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കട്ടോ. എൻ്റെ മുകളിലൊരു മരം കാണുന്നുണ്ടോ? ഈ മരത്തിൽ മാത്രമേ ഇവിടെ ഇലയുള്ളൂ കേട്ടോ, വേറെ ഒരു മരത്തിലും ഇവിടെ ഇലയില്ല. തണുപ്പായതുകൊണ്ട് എല്ലാം മരത്തിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് അതിലെ പക്ഷിക്കൂടുകളും മാത്രമേ കാണാൻ പറ്റുള്ളൂ. പുറകിൽ നിന്നുള്ള വ്യൂ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കത്തീഡ്രലിൻ്റെ.
മരങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയൊരു വ്യൂ ഉണ്ടോ? കാത്തീഡ്രലിൽ കയറണമെങ്കിൽ അഡൾട്ട്സിന് 8 രൂപയും സ്റ്റുഡൻസിന് 5 രൂപയും ചിൽഡ്രൻസ് 12 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും കേട്ടോ. കാത്തീഡ്രലിൻ്റെ വേറൊരു വശം കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഉണ്ടോ ഗ്ലാസ് ആണ്, അതിൻ്റെ ഉള്ളിൽ ബൾബ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് എൻട്രി കിട്ടുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല പറയണേ. ഗേറ്റ് ഉണ്ടോ പുള്ളിയുടെ കത്തീഡ്രൽ എൻട്രൻസ് ക്ലോസ്ഡ്, ടോട്ടൽ ക്ലോസ്ഡ് ആണ്. ഇതുണ്ടോ ടോപ്പൊക്കെ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും. ഇത് എവിടെയെങ്കിലും ഒരു ബോർഡ് ഞാൻ കാണുകയാണെങ്കിൽ പറയാം ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം ആവ് കയറാതിരിക്കാൻ വേണ്ടി അവർ ടോട്ടലി നെറ്റ് അടിച്ചേക്കാണ് ഈ സൈഡുകളൊക്കെ വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി. ആൾക്കാർ ഇഷ്ടം പോലെ പള്ളി തുറന്നിട്ടില്ലെങ്കിലും പള്ളി കോമ്പൗണ്ടിലൂടെ ആൾക്കാർ നടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ടോപ്പ് വ്യൂ ഉണ്ടോ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഓരോ ഭാഗത്തെ എൻട്രൻസിന് ഇഷ്ടം പോലെ എൻട്രൻസ് ഉണ്ട്, അത് ആ എൻട്രൻസുകളൊക്കെ നമ്മൾ കാണാം. ഇത് ഹൈറ്റ് അല്ല ഇത്. നമ്മൾ കണ്ടതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പള്ളി സെൻറ്റ് ഫിലോമന ചർച്ച് ആണ് ബാംഗ്ലൂരിലെ. അതിലും വലിയ പള്ളി ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് അതിലും വലിയ പള്ളി ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതോ മെയിൻ്റെനൻസ് ആണ് അവിടെ നടക്കണേ? അവിടെ കൺസ്ട്രക്ഷനോ അതോ പുതിയ അതിൻ്റെ മുകളിലേക്ക് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പള്ളിയുടെ മുകളിലേക്ക് വീണ്ടും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആള് കൂടിയപ്പോൾ പള്ളിയും വലുതാകണ്ടേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പള്ളി പണിയുണ്ട് ണ്ടോ. അതിന് മുകളിലേക്ക് ഉണ്ടോ വീണ്ടും പണിയണേ? എന്തോ അവരെന്നെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇതുകൊണ്ട് അവരെന്തോ ഒരു സാധനം ഉദ്ദേശിച്ചിട്ടൊരു സ്റ്റാച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ അവരുടെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിൽ കയറി ബുക്ക് ചെയ്താൽ മാത്രം നമുക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റുമോന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയത്തില്ല. ഇപ്പം അവിടെ ഒരു രണ്ട് പേര് വാതിൽ തുറന്നപ്പം നമ്മുടെ പാട്ടിൻ്റെയും അതുപോലെ കുർബാനയുടെ ഒക്കെ ഒച്ച കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അറിയത്തില്ല. ഇവൻ പുതിയതായിട്ട് വീണ്ടും പള്ളി പണിയുന്നുണ്ട്, അതിൻ്റെ പുറകിലേക്ക് വീണ്ടും പണിത് പണിത് കയറ്റുന്നുണ്ട് പള്ളി. ആളെ കൂടിയില്ല അപ്പോൾ പള്ളി പണിയണ്ടേ. കൺസ്ട്രക്ഷൻസ് വീണ്ടും നടക്കുന്നുണ്ട്, അതിലേക്ക് അങ്ങോട്ടില്ല, നമുക്ക് നേരെ തിരിച്ചു തന്നെ പോകേണ്ടി വരും അല്ലേ. സിമെട്രി ആണോ? സിമിത്തേരിയുടെയും ഓരോരുത്തർക്കും അവകാശപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ. അതിൽ അവിടുത്തെ ഡേറ്റും കാര്യങ്ങളും മരിച്ചയാളുടെ പേര് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുടെ. ഓരോ കല്ലും ഓരോരുത്തരെയാണ് തോന്നുന്നു അല്ലേ പ്രദാനം ചെയ്യുന്നത്. അതുപോലെ മനുഷ്യരുടെ ഉണ്ടോ, മരിച്ച അവരുടെ റിലേഷൻഷിപ്പ് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് ഓർക്കാൻ വേണ്ടി പൂവൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. പള്ളിയുടെ ചുറ്റുപാടും ആ പ്രദേശങ്ങളൊക്കെ കണ്ടിട്ട് പള്ളിയും നമ്മൾ പയ്യെ പുറത്തേക്ക് പോവാ കേട്ടോ. ലോങ് വ്യൂ ഉണ്ടോ, പള്ളിയുടെ ലോങ് വ്യൂ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന പോലെ തന്നെ സാലിസ്ബറി കത്തീഡ്രൽ സ്കൂളും ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ എൻട്രൻസ് ഇല്ല, ഈ ഗേറ്റ് ക്ലോസ് ആയിട്ടുള്ളേ. ഇവിടെ സാലിസ്ബറി സ്കൂളാണ് അത് കേട്ടോ. ലൈറ്റ് ഇട്ടു കേട്ടോ, ലൈറ്റ് ഇട്ടപ്പോഴേക്കും ഭംഗിയായി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു ഇതുകൂടെ അടിച്ചപ്പോഴേക്കും കിടു കേട്ടോ. ഇവിടെ 4 മണിയായപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. പള്ളിയുടേതായ ഒരു ക്രിസ്മസ് ട്രീ, പള്ളി അവർ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ. എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി തോന്നിയൊരു ക്രിസ്മസ് ട്രീ കേട്ടോ. പള്ളിയും പള്ളിയോടൊപ്പം തന്നെ ഒരു നല്ല ക്രിസ്മസ് ട്രീ. അതിൻ്റെ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും കണ്ട് നമ്മളങ്ങനെ പുറത്തെത്തി. പള്ളിയിലേക്കുള്ളൊരു എൻട്രൻസിൽ നമ്മൾ കണ്ട ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ. ക്രിസ്മസിന് അവർ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഗ്ലാസ്സിലൂടെ ഒരുക്കി വെച്ചേക്കുക. ഇത് ലൈറ്റുകൾ കൊണ്ട് മാത്രം അവർ അലങ്കരിച്ചിട്ടേക്കുന്നു.
ഇതായിരിക്കും ഇവരുടെ ഓരോ രീതികളായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല അതിനെപ്പറ്റി. ഓരോരോ വഴിയോര കാഴ്ചകളും കണ്ട് നമ്മൾ പയ്യെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം.